ആത്മോപദേശ ശതകത്തിന്റെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ നാരായണ ഗുരുദേവന്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രകൃതി ജലം തനുഭേനം ആഴി ആത്മാവ് അഹമഹമെന്നലയുന്നതൂർമിജാലം അകമലർന്നാർന്ന അറിവൊക്കെ മുത്തുതാൻ താൻ നുകരുവതാം അമൃത് ആയതിങ് നൂനം എന്നാണ് നാം പഠിച്ചത്. ഏറ്റവും മനോഹരമായ ഒരു രൂപക കൽപ്പനയിലൂടെ ഗുരു സമുദ്രത്തിനോട് ബ്രഹ്മത്തെ ഉപമിക്കുന്നതാണ്, സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പ്രകൃതി ജലം, പ്രകൃതിയിലെ ആ നിശ്ചലമായ തത്വത്തിൽ നിന്നുണ്ടായ ചലന ഊർജത്തെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് കടലിനെ സംബന്ധിച്ചിടത്തോളം ജലമാണ്. ജലം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. പ്രകൃതിയും അതുപോലെ തന്നെ പ്രകർഷേണ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രകൃതി. അപ്പോൾ അത് മനോഹരമായി അവിടെ ഒരു സാദൃശ്യം പ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്വർണത്തിനോട് പണിക്കാരൻ, സ്വർണ്ണ ആഭരണങ്ങളോട് താരതമ്യപ്പെടുത്തിയാൽ അവിടെ ഒരു സ്വർണ്ണ പണിക്കാരൻ്റെ ഒരു ആവശ്യം കൂടിയുണ്ട്. കടൽ അങ്ങനെയല്ല, അല്ലാതെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചലനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് ജീവിതത്തിലും. നമുക്കതാണ് ആ പ്രകൃതിയുടെ ആ ഒരു എപ്പോഴും ചലനക്രിയാത്മകത, ആ ചലനാത്മകത നമുക്ക് ഉണ്ടാക്കി തരുന്നതിന് ആ ജലം എന്ന് പറയുന്ന ആ രൂപകത്തിലൂടെ നമുക്ക് വ്യക്തമാകുകയാണ് ചെയ്യുന്നത്. തനുഭേനം, തനു എന്ന് വെച്ചാൽ ശരീരം എന്ന് പറയുന്നത് പദയാണ്. തിരമാല ഉണ്ടാകുമ്പോൾ അതിൻ്റെ മോളി വന്ന് നിൽക്കുകയും ജനിക്കുകയും ഇല്ലാതാകുകയും ചെയ്യുക, ഉണ്ടാകുകയും ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് ഭേനം എന്ന് പറയുന്ന പദ എന്ന് പറയുന്നത്. ആഴി ആത്മാവ്, ആഴിയായിട്ട് പറയുന്നത് ആത്മാവിനെയാണ്. എല്ലാം ഉൾക്കൊള്ളുന്നു, നമുക്ക് എല്ലാ ഉദാഹരണത്തിലൂടെയും അത് വ്യക്തമാകുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്ന് പറയുന്ന അഹങ്കാരത്തോടുകൂടി വരുന്ന നമ്മുടെ അഹംഭാവം, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ആ പദ എന്ന് പറയുന്ന ശരീരത്തെയും എല്ലാം ചലനാത്മകതയും എല്ലാം ഉൾക്കൊള്ളുന്നതിനും നമ്മുടെ ഉള്ളിലെ സമുദ്രത്തിൻ്റെ ഉള്ളിലെ മുത്തുകളെ അറിവായിട്ടുമാണ് അവിടെ ഗുരു രൂപണം ചെയ്തിരിക്കുന്നത്. ആത്മാവ് അഹമഹം എന്നലയുന്നത് ഊർമിജാലം, അഹമഹം എന്ന് അലയുന്നത് ഊർമിജാലം തന്നെയാണ്, തിരമാല തന്നെയാണ്. തിരുമാല ചിലപ്പോൾ ബടവാഗ്നി പോലെ ചുവന്ന് നിൽക്കും, ചിലപ്പോൾ ചെറുതായിരിക്കും, വലുതായിരിക്കും. പക്ഷേ ആ തിരുമാലകൾ ആ സമയത്ത് മനസ്സിലാക്കണം, ഞാൻ ആര് തന്നെയാണ്, കടൽ എന്ന് മനസ്സിലാക്കണം. അതേപോലെ നാം ഇങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നാം എന്ത് തന്നെയാണ്, ആ ബ്രഹ്മമാണ്, ബ്രഹ്മമാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആത്മീയതയുടെ പാഠം. അപ്പോൾ അതാണ് നമുക്കുണ്ടാകാനുള്ളത്. നമ്മളൊരു ചെറിയ വൃത്തത്തിൽ നിന്നുകൊണ്ട് അതാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് തെറ്റായിട്ട് വരുന്നത്, മറ്റതാണ് ശരിയായിട്ടുള്ളത്. അപ്പം ആ ഒരു ബോധം ഉണ്ടാകണം. ഇപ്രകാരമാണ് തിരമാല സമുദ്രത്തിൽ അലിയുന്നത് പോലെ നാം അതിൽ അലിയുക തന്നെ ചെയ്യുകയാണ് എന്നത്. അകമലരാർന്ന അറിവൊക്കെ മുത്തുതാൻ, അകമലരാർന്ന നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ആ മലർ, ആ പുഷ്പത്തിൽ നിന്നുണ്ടായിരിക്കുന്ന ആർന്നു വന്നിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത് എല്ലാം മുത്തുതാൻ, ചിന്താമണി രത്നങ്ങളാണ് അതിൽ നിന്ന് ഉടലെടുത്തു കൊണ്ടുവരുന്നത്. അങ്ങ് ശുദ്ധമായ ആ ബോധത്തിൽ ചെന്ന് നമ്മൾ ചെന്ന് ചിന്തിച്ച് എത്തുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. മനുഷ്യനെന്ന് പറയുന്ന ചിന്തിക്കാനുള്ള ശക്തിയുള്ളവനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനനശക്തി, മനനമുള്ളവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചിന്താശക്തിയുടെ അതിൻ്റെ ഏറ്റവും വലിയ ചിന്താമണിയാണ്, രത്നമായിട്ടുള്ളതാണ് അത്, നമുക്കെപ്പോഴും ആനന്ദം നൽകാം. അതാണ് മുത്തുതാൻ നുകരുവതാം അമൃത്. ഇവിടെ എല്ലാം നമ്മൾ നുകരുന്നു, ചെറിയ അറിവോ ആനന്ദത്തിലോ നമ്മളെല്ലാം നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്. അത് ചെറിയ ചെറിയ ആനന്ദം മാത്രമാണ്, മറ്റൊന്ന് മറ നീക്കി ആ ബ്രഹ്മമൊന്ന് മറ നീക്കി തരുമ്പോഴാണ് നമുക്ക് ചെറിയ സുഖം കിട്ടുന്നത്. യോഗിമാർ അഭ്യാസത്തിലൂടെ അത് പൂർണ്ണമായി മാറ്റുന്നു. മാറ്റുമ്പോൾ അവരെപ്പോഴും ആനന്ദത്തിലാണ് നിൽക്കുന്നത്, അവരതായി നിൽക്കുന്നു. കടൽ തിര പ്രകാരമാണോ കടലായി മാറുന്നത് പോലെ അവർ എപ്പോഴും മനുഷ്യരായിട്ടുള്ള അവർ, ആ യോഗി വരി ശ്രേഷ്ഠന്മാർ അവർ അതായി മാറുന്നു, ആ ബ്രഹ്മമായി എപ്പോഴും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആനന്ദം നുകർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ആനന്ദക്കടൽ പൊങ്ങി താനേ പായുന്നതാ പരന്നൊരുപോൾ ജ്ഞാനം കൊണ്ട് അതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം.
പരമഹംസജനം ആ ആനന്ദക്കടലിൽ നിന്നുകൊണ്ട് അത് ആനന്ദം നുകർന്നുകൊണ്ട് എപ്പോഴും ഇരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് ഓരോരുത്തരും മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് സ്വസ്ഥതയും ശാന്തിയും കിട്ടുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നാം ചെയ്യാനുള്ളത്. അപ്പോൾ നുകരുവതാം അമൃത് ആയതിങ്ങ് നൂനം, ഇവിടെ ആ ആനന്ദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഗുരുദേവനെ പോലെയുള്ള ശ്രേഷ്ഠരായിട്ടുള്ള ഋഷീശ്വരന്മാർ എഴുതിയിട്ടുള്ള എല്ലാ വാക്യങ്ങളും വചനങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ആനന്ദം നമുക്ക് പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. 76-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് കടന്നു പോകാം. ശ്ലോകം ഇങ്ങനെ: മണലളവറ്റ് ചൊരിഞ്ഞ വാവിയിന്മേൽ അണിയണിയായി അലവീശിടുന്ന വണ്ണം അനിർദ പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു. മനോഹരമായ ഒരു ഉപമയിലൂടെയാണ് നമുക്കിത് വ്യക്തമാക്കി തരുന്നത്. എങ്ങനെയാണ് നമ്മുടെ മനസ്സ് കലങ്ങുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ചിന്താമണി രത്നത്തെ കാണാൻ സാധിക്കാത്തത് എന്ന് മനോഹരമായ ഒരു, കാരണം ആർക്കും മനസ്സിലാകുന്ന ആ ഒന്നാണ്. നമ്മൾ കുട്ടിക്കാലത്ത് ഒരു കുളത്തിലേക്ക് നമ്മൾ കല്ലെടുത്തെറിയും. ആ കല്ലെടുത്തെറിയുമ്പോൾ അവിടെ ഇങ്ങനെ അല അലയായിട്ട് മനോഹരമായി അണിയണിയായി അല വീശിടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അതെപ്പോഴും നമുക്ക് അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ ആ കുളത്തിൽ എന്തെങ്കിലും ഒരു പൈസയോ സ്വർണ്ണ നാണയോ എന്തെങ്കിലും കിടന്നാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ ഒരു അല ഉണ്ടാകുമ്പോൾ അതേപോലെ നമ്മുടെ ഉള്ളിൽ പല പല ചിന്തകളും സങ്കല്പങ്ങളും വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഗുരുദേവൻ വളരെ മനോഹരമായ ഒരു ശ്ലോകത്തിലൂടെ, കാരണം ആ ആത്മീയതയുടെ എല്ലാ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം നമ്മുടെ എന്താണ് നമ്മുടെ മനസ്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, എങ്ങനെയാണ് കലങ്ങിയ മനസ്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വ്യക്തമാക്കി തരുന്നതാണ് ഈ ശ്ലോകം. നമുക്കതിലൂടെ കടന്നു പോകാം. മണലളവറ്റ് ചൊരിഞ്ഞ വാവിയിന്മേൽ, കാരണം വാവി എന്ന് വെച്ചാൽ കുളമാണ്, നിശ്ചലമായി കിടക്കുന്ന മറ്റെല്ലോ തിരമാലകളൊക്കെ കാണുമായിരിക്കും, നദിയിലും ഓളം കാണും. ഒരു മാവി ആണ്, അതുകൊണ്ടാണ് ഒരു മാവിയെ ഗുരു കൂട്ടു പിടിച്ചിരിക്കുന്നത് അവിടെ. ഒരു കുളം, അതിൽ ചലനമൊന്നുമില്ല, അതിങ്ങനെ തെളിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ അടി തട്ടുവരെ നമുക്ക് കാണാം, പക്ഷെ ആ സമയത്താണ് അതിലേക്ക് അളവറ്റ മണൽ ചൊരിഞ്ഞാൽ എങ്ങനെയായിരിക്കും? നിർത്തിക്കൊണ്ടല്ല, ഏത് സമയം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടായ അതാണ് മണൽ അളവറ്റ ചൊരിഞ്ഞ വാവിയിന്മേൽ, ആ വാവിയിന്മേൽ അണിയണിയായി അല വീശിടുന്ന വണ്ണം അണിയണിയായി മനോഹരമായിട്ട് ആ വന്ന് വീഴുമ്പോൾ അതിലുണ്ടാക്കുന്ന ഒരു താളക്രമമുണ്ട്. എല്ലാത്തിനും ഇവിടെ താളമുണ്ട്. നമ്മൾ നടക്കുന്നതിൽ സംസാരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തരാണ്, ആ വ്യത്യസ്തമായ താളമുണ്ട് ഇവിടെ. ഒരു ആ മണ്ണ് വന്ന് വീഴുമ്പോഴുണ്ടാകുന്ന ഒരു താളമുണ്ട്, ആ ഒരു ഭംഗിയുണ്ട്. അതാണ് പറയുന്നത് അണിയണിയായി അലവീശിടുന്ന വണ്ണം, ഇങ്ങനെ വീശിക്കൊണ്ട് അലവീശിക്കൊണ്ട് വരുന്നത് ഏതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ, എങ്ങനെയാണ് അനിർദ പരമ്പര വീശി അന്തരാത്മാവിനെ. കാരണം അനിർദ പരമ്പര, നമ്മൾ സത്യത്തിലല്ല നിൽക്കുന്നത്, അസത്യത്തിലാണ്, അവിദ്യയിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മൾ ഇരുട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് പൂർണ്ണമായ പ്രകാശത്തിലല്ല നമ്മൾ ഓരോന്നിനെയും കാണുന്നത്. കയറ് കണ്ട പാമ്പെന്ന് നമുക്ക് തോന്നും, അത് നിഴലിലായതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അനിർദ പരമ്പര വീശി അന്തരാത്മാവിനെ. അനിർദ പരമ്പര വീശിയിട്ട് സത്യമല്ലാത്തതിൻ്റെ അസത്യത്തിൻ്റെ പരമ്പര വീശിക്കൊണ്ട്, അനിർദ പരമ്പര വീശിക്കൊണ്ട് അന്തരാത്മാവിനെ, നമ്മുടെ ആത്മാവിനെ, ഉള്ളിലുള്ള ആത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു. അകത്തിൽ ഉള്ളിൽ മുഴുവനും ബഹുരൂപം, ഒരു രൂപമല്ല പല രൂപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്ന് അന്നാദി പ്രിയമുയർന്നാടലാം കടലിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ആ ദുഃഖം വരുന്നത്? ഒന്നായ ബുദ്ധിയിൽ നിന്ന് പലതായിട്ടാണ് വേർതിരിഞ്ഞ് വരികയാണ്.
ഇവിടെയും വേർതിരിവ് ഉണ്ടായി. അഞ്ചിന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നു. അതിനപ്പുറം ഇതുപോലെയുള്ള സങ്കല്പങ്ങളും ആശകളും വന്ന് പരമ്പരയായിട്ട് വീഴുകയാണ്. അതിന് നോൺ സ്റ്റോപ്പായിട്ടാണ് വീഴുന്നത്. അതിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ അത് കലങ്ങിയ ഒരു ആത്മാവായി മാറുന്നു. അതിനെ തെളിമയുറ്റതാക്കിയ ഒരു ആക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ അതിന് പരിശ്രമിക്കുന്നില്ല. ഓരോന്നിലേക്കും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും പലതിലേക്ക് പോവുകയും അതിൽ ചെന്ന് ആഗ്രഹങ്ങളിലും ആ സങ്കല്പങ്ങളിലും നമ്മൾ കെട്ടുപിണഞ്ഞു കിടക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് പറ്റും, നമുക്ക് തെളിമ ഉണ്ടാക്കാൻ നമുക്ക് തന്നെ സാധിക്കും. അത് നമ്മുടെ മനസ്സ് ഓടുന്ന സമയത്ത് അങ്ങോട്ട് ഓടണ്ട എന്ന് നമുക്ക് നിർദ്ദേശം കൊടുക്കാം. അതിനെ ആവശ്യമില്ലാത്തതിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് അഭ്യാസം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഗുരുദേവനെ പോലെയുള്ള ആളുകളെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളോട് ജീവിച്ച് കാണിച്ചു തന്നു, ഒപ്പം തന്നെ ഈ കൃതികളൊക്കെ എഴുതി വീണ്ടും വീണ്ടും ആവർത്തനത്തിലൂടെ പല രൂപങ്ങളിലൂടെ പല ഉപമകളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. മണലളവറ്റ് ചൊരിഞ്ഞ വാപിയിന്മേൽ അണിയണിയായല വീശിടുന്ന വണ്ണം അനിർദ പരമ്പര വീശി അന്തരാത്മാവിനെ അകമീ ബഹുരൂപമാക്കിടുന്നു. പുറമേയല്ല, അകമേയാണ്, അകത്തിലാണ് നമുക്ക് വ്യത്യാസം ഉണ്ടാക്കി തീർക്കുകയാണ്, ബഹുരൂപം ഉണ്ടാക്കി തീർക്കുകയാണ്. അല്ല, രാവണൻ്റെ തല നിൽക്കുന്നതാണ്, ഒരു തലയായിട്ടല്ല നിൽക്കുന്നത്, പല തലയായിട്ടാണ് നിൽക്കുന്നത്. അഹങ്കാരം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഞാൻ എന്തോ ആണെന്നുള്ള ഭാവത്തിലാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അഹംഭാവം നമ്മൾ ഇല്ലാതാക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെന്നു ചേരാൻ സാധിക്കും. അപ്പോൾ ചലിക്കുന്ന ചിത്തമാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ചലിക്കാത്ത ചിത്തമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. നമുക്ക് ചലിക്കാതെ ആക്കാൻ പറ്റും. ആ ചലിക്കാതെ അല്ലെ, വെള്ളം നദിയിലേക്ക് കിടക്കുമ്പോൾ കിടന്ന് ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അത് നിശ്ചലമായ ഒരു സ്ഥലത്തേക്ക് നല്ലപോലെ കയർ പിടിച്ച് കുറ്റിയൊക്കെ തറപ്പിച്ച് അതിനെ കെട്ടിയിട്ടാൽ അത് ചലിക്കാതെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ അതിന് കഴിയും. ചെറിയ ചലനം, അങ്ങനെ ചെറിയ ചലനം ഉണ്ടാക്കാനും വലിയ ഒട്ടും ചലനമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാനും കഴിയും. അതിനാണ് നാം ശ്രമിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഇങ്ങനെ ഒരു ഉറുമ്പിൻ്റെ കഥ ഞാൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ പല ആളുകളും പല ഇത് രഹസ്യം എന്ന് വെച്ചാൽ പറയരുതെന്ന് പറയുന്നത് പല ആളുകൾക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഈ രഹസ്യം പറയാത്തത്. ഞാൻ നേരത്തെ തന്നെ എൻ്റെ കണ്ണ് വൃത്തിയാക്കിയത് എന്താണെന്ന് ഞാൻ ഏത് ജീവിയെന്ന് പറഞ്ഞില്ല, ചെവി വൃത്തിയാക്കിയത് എന്തെന്ന് പറഞ്ഞില്ല. പക്ഷെ കഴിഞ്ഞ തവണ ആ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയായിരിക്കും മുട്ടത്തലയനായ ഒരു വലിയ ഉറുമ്പ് വരികയും അതെൻ്റെ മനസ്സിലേക്ക് അപ്പോൾ വരികയും പറയുകയും ചെയ്തത്. അപ്പോൾ ചിലർ ചോദിക്കുന്ന ആ ഉറുമ്പ് എല്ലാം പുറത്തേക്ക് വരുന്നത് ആദ്യ കാലഘട്ടത്തിൽ ചെറിയ ചെറിയ ഉറുമ്പാണ് പോകുന്നത്. ഞാൻ ട്രെയിനിലൊക്കെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരി വെച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അത് പിന്നെ തിരിച്ചു വരികയില്ല നമ്മളിൽ നിന്ന്. അതായിരിക്കും ആ പിശാജ് എന്നുള്ള പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യമോ പിന്നീട് സങ്കുചിതത്വമോ ലോഭമോ ഒക്കെ ആർത്തിയോ ഇതെല്ലാം കൂടി നിറഞ്ഞിരിക്കുന്ന ഇതായിരിക്കും അതിൽ നിന്ന് ജീവജാലങ്ങൾ പുറത്തേക്ക് പോകുന്നു. പിന്നീട് വരുന്നത് അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലൂടെ ഇറങ്ങി വന്നതുപോലെ പലപ്പോഴും അത് തിരിച്ചു പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാതിലൂടെയാണ് തിരിച്ചു പോകുന്നത്. ചെറിയൊരു ഇത് മാത്രമേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. പക്ഷെ ഇത്തവണ അങ്ങനെയല്ലാതെ ഒരു ആജ്ഞാചക്രയിലൂടെ, നിങ്ങളോടത് പറയാൻ വേണ്ടി ആയിരിക്കാം, അത് ആജ്ഞാചക്രയിലൂടെയാണ് കയറിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പോയി നോക്കിയത്. പിന്നെ ഞാൻ കണ്ണ് വൃത്തിയാക്കുക എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞു, നട്ടൻ്റെ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് 2000-ൽ എൻ്റെ കണ്ണ് ആദ്യമായിട്ട് വൃത്തിയാക്കുന്നത്. വലിയ കാലുള്ള ഉറുമ്പാണ്, ഞാൻ ഏത് ജീവിയെന്ന് പറഞ്ഞത് അത് ആണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഒരു കണ്ണാടി വെച്ചിരിക്കുന്നുണ്ട്, എനിക്ക് അതിലൂടെ കാണാം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. അല്ലെങ്കിൽ അതിരുന്ന് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്കന്ന് ആഹാരം തരാൻ വേണ്ടി അങ്ങോട്ട് വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നു, അയ്യോ ഇതിനെ തട്ടിക്കളയുമല്ലോ കാണുമല്ലോ എന്ന്. പക്ഷെ അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും കണ്ണുകൾക്ക് കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ദേഹത്തു നിന്ന് വരുമ്പോൾ വേദന ഉണ്ടാക്കൂലേ എന്നൊക്കെ ചിലർ ചോദിച്ചു. നമ്മൾ ഞാനും പണ്ട് വിചാരിച്ചു രോമകൂപങ്ങൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ സുഷിരങ്ങളാണ്. അങ്ങനെയല്ല, ഇങ്ങനെ വരഞ്ഞു വച്ചിരിക്കുന്നതാണ് കണക്കാണ്. ഞാൻ ചെറിയ ഞാൻ
വരയുന്നത് അല്ലെങ്കിൽ മീനിന് വരയുന്നത് പോലെ ഞാൻ ചെറിയ ചെറിയ വരകളാണ് നമുക്ക് അതിലൂടെയാണ് കടന്നു വരുന്നത്. ആ സമയത്ത് ശരീരം അതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പൊടിയാകുന്നുകയും വികസിപ്പിക്കാനും ഒക്കെ അതിനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിനെ പുറത്തേക്ക് വരുന്ന ചില സമയത്ത് നമുക്ക് പുറത്തേക്ക് വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ തല മുഴുവനും ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തോ ഇനി എല്ലാം കൂടെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ കണ്ണാടി ചെന്ന് നോക്കിയപ്പോൾ പകുതി ചുവപ്പും പകുതി വെള്ളയുമായിട്ടുള്ള വലിയ നമുക്ക് കണ്ടിട്ടില്ലാത്ത ഉറുമ്പുകളാണ്, അങ്ങനത്തെയുള്ള അല്ലേ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി വൈറ്റ് കോർപ്പസെൽസും റെഡ് കോർപ്പസെൽസും എന്നുള്ള ഒരു ഇത്. ഒരിക്കൽ മാത്രമേ അത് കണ്ടു, അതങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത്രയും ഒരു നൂറുകണക്കിന് എണ്ണ ആണ് പുറത്തേക്ക് ചാടിയത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചിലപ്പോൾ ട്രാൻസ്പേരൻ്റായിട്ട് ആക്കിയിട്ട് സുതാര്യമാക്കിയതിന് ശേഷം നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കാം. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്നത് ചെറിയൊരു ആ അനുഭവം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാനത് നോക്കാനിടയത്, അല്ലെങ്കിൽ നമുക്ക് നോക്കാനൊക്കെ. ഞാൻ പറഞ്ഞില്ലേ കണ്ണ് രക്തം മുകളിലേക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരിക്കൽ മാത്രം കണ്ടിട്ടുണ്ട് രക്തം മുകളിലേക്ക് പോകുന്നതും താഴേക്ക് വരും. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഗുരുദേവൻ പറഞ്ഞതുപോലെ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഗാനം ഉതിർത്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ജീവിയായി ഒരാളായി നമ്മൾ മാറും. ഒരു മനുഷ്യൻ, പൂർണ്ണ മനുഷ്യൻ, അല്ല ദൈവം എന്നല്ല, നമ്മൾ പൂർണ്ണ മനുഷ്യനായി നമ്മൾ മാറും. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് സുഖവും ദുഃഖവും അധികമില്ല. അങ്ങനെ ഒരിതാണ്. നമ്മളൊന്ന് ചിരിച്ചാലോ, സ്വല്പം ഒന്ന് കണ്ണുനീർ വന്നാലോ ഒന്നും നമ്മളെ ഉള്ളിലേക്ക് ആറന്ന് പോകുകയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് താമരയിൽ ഇലയിൽ വീണ വെള്ളം പോലെ എന്നൊക്കെ സാദൃശ്യപ്പെടുത്തുന്നത്. ആ രീതിയിൽ പോകാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് ഞാൻ പലരും അതിനെപ്പറ്റി ചോദിക്കുകയും നമുക്കിതുപോലെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇതെല്ലാം പിശാചാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് പറയാത്തത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞല്ല, നമുക്കിത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്, അതുപോലെ ഉള്ള കാര്യങ്ങൾ പറയണം, നമുക്കിത് എവിടെ നിന്നും കിട്ടുന്നതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഇത്രയും ദിവസം ഒളിച്ചു വെച്ചിരുന്നു എങ്കിലും ഇപ്പോൾ നിങ്ങളിത് കുറച്ചു പേരല്ലേ കേൾക്കുന്നത്, ഇതിൽ താല്പര്യമുള്ളവരാണോ, ചിലപ്പോൾ ഭഗവാൻ തന്നെ എന്നെ കൊണ്ട് പറയിച്ചതായിരിക്കും. കാരണം ഞാനായിട്ടൊന്നും പറയാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉറുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എം ഫിലിന് പഠിക്കുമ്പോൾ എനിക്കൊരു അനുഭവം കൂടിയുണ്ട്. ഞാൻ ഒരു മണിക്ക് എണീറ്റ് അടുക്കളയിൽ ഒരു മേശയിൽ പുസ്തകമൊക്കെ വെച്ചിട്ട് വീട്ടുകാരാരെയും ശല്യം ചെയ്യാതിരിക്കുക അവിടെ ലൈറ്റിട്ടായിരുന്നു ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്തോ പാറ്റയൊക്കെ ബഹളമൊക്കെ കേൾക്കാം, എന്തോ പിടിച്ച് കൊല്ലുന്നത് പോലെയുള്ള ശബ്ദമൊക്കെ കേൾക്കാം. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിച്ച് കണ്ടത് ഒരു 4, 4:30 ഇതിങ്ങനെ വരി വരിയായിട്ട് വലിയ കാലുള്ള ഉറുമ്പുകൾ ഇറങ്ങിപ്പോകുന്നത് പട്ടാളക്കാരെ പോലെയാണ് അത് പോകുന്നത്. അപ്പം നാം വിചാരിക്കുന്നു നാമാണ് വീട് വൃത്തിയാക്കുന്നത്, നാം വീട് വൃത്തിയാക്കുന്നു, ഒപ്പം തന്നെ പ്രകൃതിയിലെ ഈ ജീവജാലങ്ങളും വന്ന് നമ്മുടെ വീട് ശുദ്ധീകരിക്കുന്ന എന്നാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ കണ്ട് വായിച്ചിട്ടുണ്ട്, ആഫ്രിക്കയിലെ വനാന്തരങ്ങളുടെ അടുത്തൊക്കെ താമസിക്കുന്ന കുടിലുകളിലൊക്കെ താമസിക്കുന്നിടത്ത് വലിയ ഉറുമ്പുകൾ ഇങ്ങനെ വരും. ഉറുമ്പുകൾ വന്നിട്ട് വീട് ശുദ്ധീകരിക്കും. ആ സമയത്ത് മനുഷ്യൻ അവിടെ വന്നാലും തിന്നുകളെ, അത്രയും വലിയ ഉറുമ്പുകളാണ്, നമുക്ക് സങ്കല്പിക്കാനാവാത്ത രീതിയിൽ. അപ്പോൾ ഇതിപ്പോൾ മനുഷ്യൻ്റെ കാര്യം ഞാൻ ആത്മീയതയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി കൂടെയാണ്. ആ ഉറുമ്പുകൾ വന്നിട്ട് അവിടെ മനുഷ്യർ മാറിക്കൊടുത്തില്ലെങ്കിൽ അവരെയും തിന്നുകളെ, അങ്ങനത്തെ വലിയ ഉറുമ്പുകളാണ്. അപ്പോൾ അവരങ്ങ് മാറിക്കൊടുക്കും, എന്നിട്ട് ശുദ്ധീകരിച്ചിട്ട് അത് പുറത്തേക്ക് പോകാം. അപ്പോൾ ഇത് അത് ഒരു 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 ഉറുമ്പിന് പോലും ഒരു പോലും കരുണ തോന്നണം എന്ന് ഗുരു എഴുതുന്നത്, ഗുരുവിൻ്റെ ഉള്ളിൽ നിന്ന് ആ അടർന്നു വീഴുകയാണ് ചെയ്യുന്നത്. ആ അടർന്നു വീഴുന്നത് കവിത എന്ന് പറയുന്നത് അങ്ങനെയാണ്, അങ്ങനെ വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ഇത് ഒരു വളരെ വലിയൊരു രഹസ്യമായിരുന്നു, പക്ഷെ പുറത്തേക്ക് വന്നു കഴിഞ്ഞ ഒരു സ്ഥിതിയിൽ ആണ് ഞാൻ ഇതുമൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പോൾ നാം എന്ന് പറയുന്നത് ഒരത്ഭുതം തന്നെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും ഉണ്ണുക, ഉറങ്ങുക, രമിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് അപ്പുറം അത് മൃഗങ്ങൾക്കും കഴിയുന്ന കാര്യമാണ്, അതി ജീവജാലങ്ങൾക്ക് കഴിയുന്നതാണ്. പക്ഷേ അതിനപ്പുറം ഒരു ഇത്രയും കഴിവുകളും ഇത്രയും സാധ്യതകളും കിട്ടിയിരിക്കുമ്പോൾ അത് സിദ്ധിയാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. എല്ലാവർക്കും അതിനുള്ള കഴിവുണ്ടാകട്ടെ, ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.